गुड मॉर्निंग सर। चल अगत कह मेड़ वह मे अंदाणु मनसो सेवियर अगतको इन तले चीटी वीण सेवियर नाणुमी इन सामयत वन सीवियर फयरिंग वाणिंग संगति मिस्टर मनोहर
പുള്ളിക്കാരൻ ചാടിത്തുടങ്ങി. തെങ്ങോടെ ചൂടായിട്ടുണ്ടാവും. ഞാൻ പോയി തണുപ്പിച്ചിട്ട് വരാം. ഇപ്പൊ വരാൻ കാ. എന്നാലും ഈ സുധയെ സമ്മതിക്കണം. മിനി എങ്ങനെ ഈ മനുഷ്യരെ ടോളറേറ്റ് ചെയ്യുന്നു? എന്താ ടെമ്പർമെന്റ്? മൂക്കിന്റെ അറ്റത്താശുണ്ടി. ഇക്കണക്കിന് ഈ മനുഷ്യന്റെ കൂടെ രാത്രി എങ്ങനെ കടന്നുറങ്ങും? വാട്സ് ദ മാറ്റർ ഡിയർ? എന്തിനാ ഇങ്ങനെ ചൂടാവണേ? ഓഫീസിൽ ചെന്ന ടെൻഷൻ. എവിടെയെങ്കിലും കുറച്ച് റിലാക്സ് ആയിക്കൂടെ? എന്താ ഇപ്പൊ ഉണ്ടായേ? ഓഫീസ് വിട്ട് വന്നു. ഒരു കപ്പ് കാഫി വേണം. കൊടുത്തയച്ചു. പിന്നെ ഞാൻ കൊണ്ടുവന്നില്ല എന്നൊരു കുറ്റമല്ലേ ഉണ്ടായുള്ളൂ? കാപ്പ് കുടിക്കൂ. കുടിക്കണം സാറേ. എല്ലാ കാര്യത്തിലും സായിപ്പിന്റെ ചിട്ട. പക്ഷെ ഉള്ളിലിരിപ്പ് ചില പഴയ നായന്മാരുടെയാ. ஒவ்வொரு வேடிக்கை செய்ய போறத பாருங்க. பாத்துட்டு சும்மா போவாதீங்க. ஆளுக்கு 5 பைசா, 10 பைசா, நாலனா 1 ரூபாய் கொடுத்தீங்கன்னா முட்டை பால் இந்த பாம்பு காகும். காசு போட்டு போங்க. போடுங்க போடுங்க. போடுங்கப்பா போடுங்கப்பா போடுங்கய்யா போடுங்க போடுங்க போடுங்க. போட்டு போங்க போட்டு போங்க போங்க போங்க. அவங்க பாக்கெட்லாம் பாத்துட்டு போங்க சார். தம்பி போடுப்பா போடுப்பா. போடு 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 போட்டு போப்பா போட்டு போ போடு தம்பி. டேய் போடா டேய் போடா தூரம் போடா போடாச்சி போடா 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 போடா. சரியான பிச்சைக்கார பசங்களா இருக்கிறாங்க. சாவுக்கிறாய்க்கிங்க காசே காண. இவ்வளவு நேரம் கட்சி தொண்டெல்லாம் வலிக்குதுரா. இன்னும் நீங்க போலியா? வேற வேலை இல்லையா? காசு போட்டு போங்க. போட்டாச்சு போட்டாச்சு. சரி എന്നെ കണ്ട അങ്ങേ രാഗി അപ്സെറ്റ് ആവും. ഞാൻ കാണാൻ പോകുന്നില്ല. ലീവ് എടുക്കുക. ലീവ് ലെറ്റർ. ഈ ലീവ് ലെറ്റർ മേടിച്ചു വെച്ചാൽ അങ്ങേരെ എന്നെ അപ്സെറ്റ് ആകും. അതൊന്നും സാരമില്ല. സാറൊന്ന് കൂടുതലായിട്ട് കൈകാര്യം ചെയ്താൽ മതി. നല്ല മനുഷ്യനാ. ഇതെന്തൊരു ജന്മം. ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? ലേറ്റ് ആയതുകൊണ്ട് ലീവ് എടുത്തു. ലേറ്റ് ആയാലും എന്താ പറഞ്ഞാ പോരെ? ഒരു ദിവസത്തെ ലീവ് കളയണം. അയ്യോ ഒരു ദിവസത്തെ ലീവ് പോയാലും സാരമില്ല. ലേറ്റ് ആയതും പറഞ്ഞ അങ്ങേരെ കാണാനുള്ള പേടി ഓർത്ത്. അത് പോട്ടെ. ഇവിടെ എന്താ? ഒരു പാക്കറ്റ് ബലൂൺ. അത് കൊള്ളാം. ഒരു പാക്കറ്റ് ബലൂണോ? ഇതെന്താ വല്ല കച്ചവടം തുടങ്ങാനാ? ഈടെ വീട്ടിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഇനിയിപ്പോ അടുത്ത സസ്പെൻഷൻ കിട്ടണായിരിക്കും വരാനല്ലേ. ശരിയാ. ഓഫീസിൽ വെച്ച് കാല് പിടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട്. വെറുതെ അല്ല പ്രസാദ് മോൻ പറയുന്നത്. സേവിയർ വലിയ തമാശക്കാരനാണെന്ന്. അല്ല ഇത് വന്നപ്പോ തൊട്ടുള്ള ഇരിപ്പാണല്ലോ. എഴുന്നേൽക്കാറായില്ലേ? ഈ നിലയ്ക്ക് ഇരുന്നിട്ട് തന്നെ ദിവസവും കുറേശ്ശെ കുറേശ്ശെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഇതേ കൂടുതൽ ഇനി എങ്ങനെയാ? എങ്ങനെയാന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. എന്തെങ്കിലും കാര്യത്തിലൊരു കാലതാമസം ഉണ്ടായാൽ മതി. പിന്നെ അങ്ങനെ കരി ഇളകിയതുപോലെ കടിച്ചു തിന്നാൻ വരും.
അങ്ങേരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ മാനേജർ ആയാലും അങ്ങനെ തന്നെ വേണമെന്ന്. സംഗതി ശരിയാ, നമ്മുടെ കുറ്റം കൊണ്ടാവില്ല എനിക്ക് ഭയരം കിട്ടുന്നത്. ഏതെങ്കിലും ഗുണാപ്പന്മാര് എന്തെങ്കിലും അനർത്ഥം കാണിച്ചു വെച്ചിട്ടുണ്ടാവും, അവിടെ നിന്ന് തുടങ്ങും, അവസാനിക്കുന്നത് നമ്മുടെ മേൽ. ചിലപ്പോ തോന്നും എന്റെ ജാനകി ഇതെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടുകൊണ്ട് പോന്നാ കൊള്ളാം. ചില നേരത്തെ അങ്ങേരുടെ പെരുമാറ്റം കണ്ടാ തോന്നും ഈ പറഞ്ഞ ഒന്നും അങ്ങേരല്ല. ഓ പറഞ്ഞു നന്നായി, എത്ര മേടിച്ചു കെട്ടിയാലും ഇങ്ങനെ നാണോ ഇല്ലാത്ത ഒരു സാധനം. സാർ പുറത്തേക്ക് ഇറങ്ങാണോ? അല്ലടോ, അകത്തേക്ക് വന്ന വേഷം മാറ്റിയിട്ടില്ല. ലീലമോക്ക് വലിയ കംപ്ലൈന്റ് ആണല്ലോ, സാർ സംശയമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന്. സംശയം പറഞ്ഞു കൊടുക്കാനേ, തനിക്ക് ഞാൻ പറയണമെന്ന് മനസ്സിലായില്ല. എടോ ആപീസിൽ നിന്ന് വന്നിട്ട് ഇതൊന്ന് അഴിച്ചിടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതായി അക്കാര്യത്തില് ഞാൻ ഭാഗ്യവാനാ. അല്ലെങ്കിലും ഞാൻ ഭാഗ്യവാനാ, തന്റെ അത്ര തൊലിക്ക് കട്ടിയില്ല എന്നുള്ളതാ എന്റെ ഒരു ഭാഗ്യദോഷം. ഞാൻ പറഞ്ഞ അതല്ല, കുട്ടികൾക്ക് സംശയം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാ. വീട്ടില് ഞാനില്ലെങ്കിലും അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. ഓ അതുകൊണ്ട് അങ്ങനൊരു കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ പിന്നെ ചെറിയ ക്ലാസ്സല്ലേ, ഒന്ന് രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോ എവിടെങ്കിലും ഒരു ട്യൂഷൻ ഏർപ്പെടുത്തണം. അല്ല ചേച്ചിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ? എടോ പറഞ്ഞു കൊടുക്കാൻ വല്ല വിവരം ഉണ്ടായിട്ട് വേണ്ടേ? ആ താ കാപ്പ് കുടിക്കും, ഞാൻ ഈ കാൽസറായൊക്കെ ഒന്ന് അയച്ചിട്ട്. So silent, so beautiful. പാതിരാവിന്റെ മുഖതയും പ്രഭാതത്തിന്റെ ശാന്തതയും രണ്ടും നിശബ്ദമാണ്. പക്ഷേ എന്ത് വ്യത്യാസം അല്ലേ സുധേ? ഒന്ന് ഭയാനകവും മറ്റൊന്ന് പ്രശാന്തവും. എന്താ അഭിപ്രായം? അത് ഓരോരുത്തരുടെ മനസ്സിന്റെ നില പോലെ ഇരിക്കും. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ, നല്ല നിലവുള്ള ഒരു മുഖമായ രാത്രിയിൽ എന്നോടൊപ്പം പങ്കിടുകയാണെങ്കിലോ ആ മുഖത എത്ര സുന്ദരമായിരിക്കും. അതുപോലെ മരണത്തെ കണി കണ്ടുണ്ടിരുന്നൊരു പ്രഭാതമോ ശാന്തമായിരിക്കും, പക്ഷേ എത്ര ഭയാനകമായിരിക്കും. സുധ വളരെ ഫിലോസഫിക്കലാണ്. മാധവൻകുട്ടി വളരെ മാറ്റർ ഓഫ് ഫാക്ട് ആവുമ്പോൾ ഞാൻ കുറച്ച് ഫിലോസഫിക്കൽ ആയാലല്ലേ ബാലൻസ് ചെയ്യൂ. We are in time. No, you are late. Mm-hmm. Your watch is not correct. Correct it. Correct it immediately. Hey, correct it. Yeah, but the word is late. You are in time. Hey, don't play with the time. Leave it, dear. He's just joking. Alan. Mommy, daddy ki pansara kurchu madi. Prashul garna mellengile munchundiya. Ini premayam kudi aaya lambra aaga kolungu. I am quite healthy, my dear boy. Physically. Oh, God! He did it. Hey, fellow. കുട്ടിയില്ലേ മാധവൻകുട്ടി,
കുട്ടികൾക്ക് ഇളതരം കൊടുക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വേണം അല്ലേ? അവൻ കുട്ടിയാണ്, എനിക്കറിയാം. അല്ല, ഈ വർഗീസ് ഇതെവിടെ പോയി? മനോഹരൻ, ഓഫീസിൽ യൂണിഫോം ധരിക്കണം എന്നുള്ള കാര്യം അറിയില്ലേ? സർ, എന്താ പ്യൂണിന്റെ ജോലി കുറച്ചിലായി തോന്നുന്നുണ്ടോ? ഇല്ല സർ, ഇല്ല സർ. പ്യൂണായിട്ട് ജോലി ചെയ്യുന്നതിൽ മാനക്കുറവൊന്നുമില്ല? ഇല്ല സർ. ഇതെന്താ അക്രമമായി കാണിക്കുന്നത്? കുട്ടികൾ മാറിയില്ലേ ഇനിയും? കൊള്ളാം, ഇത് ഡാഡി ഒന്ന് കാണണം. എന്നാ പിന്നെ നാളെ മുതൽ ജോലി വേറെ അന്വേഷിച്ചാൽ മതി. ഇത് എന്ത് സ്വഭാവ സേവറെ? മോൻ കുതിരപ്പുറത്ത് കയറണ്ടേ? വാ ചെല്ലു ചെല്ലു, സൂക്ഷിച്ച്. അല്ല, ഈ ബീച്ചിലേക്കൊക്കെ വരുമ്പോ ഭാര്യയും കുട്ടികളും കൂട്ടിക്കൊണ്ട് വന്നൂടെ? അല്ലെങ്കിലും നിങ്ങൾ ആണുങ്ങളൊക്കെ ഒരു കൂട്ടമാ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഖം സന്തോഷം മാത്രല്ലേ ഉള്ളൂ. ഞാൻ വിളിക്കഴിഞ്ഞിട്ടാണോ? അവള് വരണ്ടേ, വലിയ നാണമാ. പിന്നെ വീടും കുട്ടികളും, അതാ അവിടെ ലോകം. സേവ്യർ ഒരു ദിവസം ഭാര്യയും കുട്ടികളെയും കൂട്ടി വീട്ടിൽ വരണം. എനിക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം. ഒരു ദിവസം വരാം. ഇടയ്ക്കിടെ ബീച്ച് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊന്നുമല്ല, ദിവസം വരാറുണ്ട്. എന്റെ ഡ്യൂട്ടി അല്ലേ സാറിന്റെ കൂടെ മോർണിംഗ് വാക്കിന് വരുന്നത്? കോൺഫറൻസ് ഉള്ളതുകൊണ്ട് രാത്രി ലേറ്റ് ആയി വരൂ. മോനെ കൊണ്ടുവന്ന് ഇറങ്ങിയതാ. മോനെ മതി, ഇറങ്ങ. ഒരു റൗണ്ട് കൂടി മമ്മി പ്ലീസ്. നോ 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 നോ, സമയമായി. ഗ്രാ ഈ ഡാഡിയുടെ സൂക്കേട് മമ്മിക്കും തുടങ്ങി. വരട്ടെ മോനെ, പോവാം. അങ്കിളും ടാറ്റ പറയട്ടെ. വരട്ടെ. ആ, നമുക്ക് ഇവിടെ ഉടങ്ങി ഇരിക്കാം. നമ്മുടെ ഓഫീസിൽ ഒരു പാർട്ടി വരുന്നുണ്ട്, കാണാതിരുന്നാ മതിയായിരുന്നു. നാശം, നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്ക, ഞാൻ തിരിഞ്ഞിരിക്കാം. അവർക്ക് പിന്നെ പറയാം. മനോഹര, ആരാ പാർട്ടി? ഓ, ഇത് നീ സോമന. ഓണോടിച്ച് കപ്പലിന്റെ ഇരിക്കെ. ഏയ്, എനിക്ക് വേണ്ട. ഇങ്ങനെ ഒരു ഫയൽ തന്റെ കയ്യിലുണ്ടെന്ന് താനോട് പറഞ്ഞില്ലല്ലോ മനോഹര. ഓമനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റനു സേവിയർ. ഹലോ. ഓമന എന്ത് ചെയ്യുന്നു? പി കെ ജി ഹോസ്പിറ്റലിലെ നേഴ്സാണ്. നന്നായി. ഇയാൾക്ക് പണ്ടേ ഒരു രാപ്പനെ ഉള്ളതാ. ഒരര ഡോക്ടർ കൈയിരിക്കുന്നത് എപ്പോഴും നല്ലതാ. ഒന്ന് കുത്തിവെക്കുമോ വേണമെങ്കിൽ വേറെ ഹാളിൽ രക്ഷിക്കണ്ടല്ലോ. അപ്പോ സേവിയർ പോവല്ലേ? ഏയ്, എനിക്ക് ധൃതി ഒന്നുമില്ല, ഞായിരിക്കാം. പേടിക്കണ്ട, ഞാൻ വെറുതെ ഇയാളെ നടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഞാൻ പോയേക്കാം. ഞാനിരുന്ന നിങ്ങൾക്കതൊരു ശല്യം വേണമെന്നറിയാം. പോട്ടെ.
മിസ്റ്റർ പണിക്കർ, ഞാൻ ഇന്നലെ തന്ന പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറായോ? ഇപ്പൊ കൊടുത്തയക്കാം സർ. ടൈപ്പ് ചെയ്യാൻ സ്വല്പം ബാലൻസ്. ഇപ്പൊ കൊടുത്തയക്കാം സർ. എന്താ മിസ്റ്റർ പണിക്കർ, ഒന്ന് വ്യക്തമായി പറയൂ. കൊടുത്തയക്കാം, ഇപ്പൊ കൊടുത്തയക്കാം സർ. എടോ ആ സേവിയർ എവിടെ? ഈ നിൽക്കുന്നുണ്ട് ബലൂണൊക്കെ വീർപ്പിച്ച്. ഒന്ന് പോയി വിളിച്ചോണ്ട് വാ, മറ്റുള്ളവർ കിടക്ക പ്രതിയിലുണ്ടായല്ലോ. ഒന്നിങ്ങോട്ട് വേഗം വന്നേ സേവിയർ സാറേ. മനോര, ഇന്നലെ എപ്പോഴാ വീട്ടിൽ പോയേ? അതൊക്കെ പിന്നെ പറയാം. ഒന്ന് വേഗം അകത്തോട്ട് ചെല്ല്, അവിടെ കിടന്ന് അന്വേഷിക്കുന്നു. അതിന് ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ, കറക്റ്റ് ടൈമിനാ വന്നിരിക്കുന്നത്. എടോ ആ പ്രോജക്ട് റിപ്പോർട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ ഇന്ന് നേരത്തെ പോയില്ലേ? എന്നാ അവിടെ അകത്തേക്കല്ലേ കിട്ടുന്ന? എന്താ വെച്ചാ മേടിച്ചോണ്ട് പോരെ. തീർന്നില്ല, കുറച്ചുകൂടി ടൈപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇന്നലെ തീർക്കണമെന്ന് പറഞ്ഞല്ലേ? ഇന്നലെ ഞാൻ സാർ നേരത്തെ പോയി സാർ. ഇന്ന് കാലത്തെ നേരത്തെ വന്ന് തീർത്തിട്ട് ഇന്നത്തെ മെയിലിൽ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? ഇന്നലത്തെ വർക്ക് ഇന്ന് രാവിലെ വെച്ചു, അപ്പൊ ഇന്നത്തെ വർക്കോ അതിന് നാളെ ആയിരിക്കും. അല്ല സാർ, അതിപ്പോ ചെയ്യാം സാർ. ടീച്ചറോ to the managing director Messrs Excel Imports Oppanikkara Street Coimbatore. Dear sirs, this reference to our letter RA73181 of 1st July 1981. It is disheartening to note we have not made adequate supplies of raw materials as agreed despite several reminders from this end. Kindly be informed that we be this labs on your part very seriously. Therefore you are requested to please suspend all the calls for 15 minutes. Where did you stop? Kindly be informed that we view these labs on your part very seriously, Para. Therefore, you are requested to... Continue. Supply the materials immediately and also not to give room for similar instances in your own interest. Solicitor better cooperation and thanking you, etc., etc. മിസ്റ്റർ മനോഹരൻ, ആ കോൺഫറൻസ് മിനിറ്റ്സിന്റെ ഫയലൊന്ന് എടുക്കൂ. കുറ്റം പറയല്ല, ഇന്നലെ ഇവിടെ ഇരുന്ന് അതങ്ങ് ചെയ്തു തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് ചെയ്യില്ല. ഇന്നലെ ഇവിടെ നേരത്തെ പോയിട്ട് ആ ബീച്ചിൽ പോയിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ എവിടെ പോകണു, എന്ത് ചെയ്യണു എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കും.
എന്നാ രാവിലെ നേരത്തെ വന്ന് ചെയ്തു തീർക്കൂ. അതുമില്ല, കുട്ടിയുടെ ഒരു ടൈപ്പാണ് സേവിയർ. ഞാൻ പലപ്പോഴും ഓഫീസിൽ വരുന്ന വഴി കാണാറുണ്ട് അവിടെ ഇവിടെയും കാഴ്ച നോക്കി നിൽക്കുന്നത്. ഈ മനുഷ്യനെ എങ്ങനെ കുടുംബം നോക്കണത്? മനോര, കുറച്ച് പേപ്പർ വേണം. ഓ, എന്തിനാ മിസ്റ്റർ സേവിയർ ദിവസവും ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നത്? നേരത്തെ വന്നിട്ട് അങ്ങ് ചെയ്ത് തീർത്തുകൂടെ? അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്തിനാ നേരത്തെ പറഞ്ഞേ? വന്ന നേരം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ജോലി ഉള്ളൂ എനിക്കിവിടെ. അല്ലാതെ കൊച്ചുകുളപ്പാൻ കാലത്തെ വന്ന് സന്ധ്യ ഒരു വെള്ളം കൊറേ കാര്യമൊന്നുമില്ല. ഹലോ. ഹലോ, ആ ദുഷ്ടൻ എത്തിയില്ലേ? ഇല്ല, സമയം ഒന്ന് പത്തായല്ലോ. അവൻ എത്തിക്കണമെന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ആ, നീ ടൈം ടേബിളിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ലല്ലോ. അതോ ഭക്ഷണം കഴിക്കുന്ന സമയക്കുറവ് മൂലം ആഫീസിൽ തന്നെ ആക്കിയോ? ഇല്ലില്ല, ടൈം ടേബിളിന് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതൊക്കെ പൂർവാധികം കൃത്യനിഷ്ഠയോട് കൂടി തന്നെ നിർവഹിക്കുന്നുണ്ട്. ആളെത്തി. ഡോക്ടർ വന്നിട്ടുണ്ട്. തോമസോ, നീ എപ്പോ എത്തി? കൃത്യം 1:10 സാർ. സുധേ, നിന്നെ സമ്മതിക്കണം. ഒരു ഘടികാരത്തിന് കല്യാണം കഴിച്ച മാതിരി നിനക്ക് തോന്നാറില്ലേ? ഡാ മാധവൻകുട്ടി, നിന്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. നിനക്ക് പറ്റിയ പേര് സമയപാലകൻ എന്നാണ്. തുടങ്ങിയോ നിന്റെ വളിപ്പ്. ഈ സ്വഭാവം കൊണ്ട് നീ നിന്റെ ഡിഗ്നിറ്റി കളയും. ആ, സാറൊന്ന് പറഞ്ഞു തരണം. സാറിന്റെ തത്വശാസ്ത്രം അനുസരിച്ച് എനിക്ക് എപ്പോഴൊക്കെ ഏത് നിലവാരത്തിൽ സംസാരിക്കാമെന്ന്. ഒന്ന് ചുമ്മാ അരി എന്റെ മാധവൻകുട്ടി. ഈ ഭ്രാന്തന്മാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, മറ്റുള്ളവർക്ക് ആ ഭ്രാന്തം. അത് പറഞ്ഞ മാതിരിയാ നിന്റെയും കാര്യം. ആ, സമയം തെറ്റിക്കണ്ട, സാറിനെ വേഗം ഒന്ന് ഊട്ടിവിട്. ഡോക്ടർ പാവം ഇടഞ്ഞ പോയത്. അവന്റെ ഇടച്ചിൽ മാറ്റാൻ ഞാൻ കള്ളു കുടിച്ചോണ്ട് ഓഫീസിൽ പോണം. അതല്ല, അങ്ങേര് പറഞ്ഞതിന്റെ സ്പിരിറ്റ് മനസ്സിലാകഞ്ഞിട്ട. നീ എന്നെ സ്പിരിറ്റ് ഒന്നും പഠിപ്പിക്കണ്ട. ഉണ്ണായിരിക്കേണ്ടത് തലചെയ്യുന്നു തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വിട്ടുവിഴിഞ്ഞു. ഊണ് കഴിക്കുമ്പോഴും സ്റ്റൈല് നോക്കുന്നവർക്ക് താമസം. നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല, വിശപ്പാ പ്രശ്നം. അല്ല, വർഗീസ് ഊണ് കഴിച്ചോ? ഇല്ലേ. അപ്പൊ ഇലയിടപ്പായിരിക്കും ജോലി. സേവിയറിന് ഓട്ടോ ചാപ്പാടേ പിടിക്കൂ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലെന്താ? അല്ല, തന്നെ സമയത്ത് എത്താൻ പറ്റുന്നില്ല. ഇനി ചോറ് കൂടെ കൊണ്ടുവരാൻ നിന്നാ പിന്നെ പറയണോ? ഈ കുട്ടിക്ക് എന്റെ ജോലി കളയിക്കണം എന്നാണ് നിർബന്ധമുള്ള പോലെ. അയ്യോ, എനിക്കങ്ങനെയൊന്നും. ആ ചോറ് കൊണ്ടു. എനിക്ക് മാത്രമായിട്ട് കൊണ്ടുവന്നു. ആ മോരെടുത്തേ, മോര്. സാറിന് ഊണ് കഴിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കയ്യാട് വേണല്ലോ. ഒരു കല്യാണ സദ്യക്കുള്ള വിഭവങ്ങളായിട്ടല്ലേ വരവ്. അത് സാറ് തന്നെ തിന്നു തീർക്കുകയും വേണം. ആ വിളമ്പാരെങ്കിലും താഴെ സഹായിക്ക്. കല്യാണ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ കല്യാണത്തിന്റെ കാര്യം ഓർമ്മ വന്നു. ലതയുടെ കല്യാണ പരിപാടിയൊക്കെ ഇടം വരെയായി. ലത കല്യാണം കഴിക്കാൻ പോവാ? എന്നാ, തനിക്ക് വല്ല വിരോധമുണ്ടോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആര് കല്യാണം കഴിക്കുമെന്ന് കേട്ടാലും എനിക്ക് സന്തോഷം. ആ, ഓരോരുത്തരുടെ യോഗം. വിഷമിക്കണ്ട വന്നവരാ, തനിക്കും തെളിഞ്ഞു തുടങ്ങിയില്ലേ ഭാഗ്യം. ഒന്ന് പോഷ്ടം. അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഭാഗ്യം ഒക്കെ തെളിഞ്ഞു. മൂന്ന് മതിയാകാതെ മണി രണ്ടായി. മതിയാക്കി, മതിയാക്കി. ആ സേവിയറെ, ഇന്ന് രാത്രി ഊണ് എന്റെ വീട്ടിൽ. എന്താ വിശേഷം? എന്റെ കുട്ടിയുടെ പിറന്നാളാ. അപ്പൊ അവള് പറഞ്ഞു സേവിയറിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കണമെന്ന്. തരപ്പെട്ട് വെച്ചാൽ ഭാര്യ. കൃഷ്ണ ഗുരുവായൂരപ്പ.
തന്റെ കഴുത്തിന് എന്ത് പറ്റിയിടും? നിങ്ങൾ കയറി വാ. എനിക്കൊരു സംശയം, ഇന്ന് മോളുടെ പിറന്നാളാണോ അതോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണോ? ഞങ്ങൾക്ക് എന്നും വെഡിങ് ആനിവേഴ്സറി ആ മോനെ. പിറന്നാൾ കാര്യം എവിടെ? മോളെ ലീലേ അവള് കൊണ്ടുപിടിച്ച പഠിത്ത പരീക്ഷ എടുത്തിരിക്കല്ലേ. അവിടെ അതെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു അങ്കിൾ. സേവർ തനിച്ചേ വന്നുള്ളൂ, ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ വിളിക്കഞ്ഞിട്ടാണോ വരണ്ടേ? ഇതിയും കൂടെ കൊണ്ട് നടക്കാൻ വേറെ കല്യാണം കഴിക്കിട്ടിരുന്നത് തോന്നുന്നു. ഞാനും വിളമ്പിക്കോളൂ, സേവർ ഒന്നല്ല ഇരിക്കും. അപ്പോ ഞാൻ ഇറങ്ങുന്നു. ആ ഇന്ന് പോണ്ടത്? അതെ, 8 മണിക്ക് എനിക്ക് അവിടെ എത്തണം. ഞാൻ നാളെ കോണ്ടാക്ട് ചെയ്യാം. ആ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സുധേ, സുധേ, അതിന്റെ ആവശ്യമില്ല. ഇത് മാനേജേഴ്സ് അസോസിയേഷന്റെ ഒഫീഷ്യൽ കൺഫേം ആണ്. ഇന്നലെ ഡിന്നറിന് പോണെന്ന് പറഞ്ഞു. അത് ഞാൻ പോകുന്ന കാര്യമാണ്. മിസ്സസ് ശർമ്മയും മിസ്സസും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാനും കൂടെ ചെല്ലണമെന്ന് അവർ നിർബന്ധിച്ചു. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഭാര്യയെ കെട്ടിയെഴുന്നള്ളിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ലെന്നറിയാമല്ലോ. അപ്പൊ അവരോ? അത് മിസ്റ്റർ തമ്പിയോടും മിസ്റ്റർ ശർമ്മയോടും ചോദിക്കേണ്ട ചോദ്യമാണ്. പിന്നെ ഞാൻ വിളിച്ചത് ബോംബെയിൽ നിന്നൊരു കാറുണ്ടാവും, 10 ശേഷം വിളിക്കാൻ പറയും. ഇന്നലെ കോൺഫറൻസ് മഹാ ബോറായിരുന്നു. ഡിന്നറാണ് പ്രധാന കാരണം. ഡിന്നറിന് വേണ്ടി ഒരു കോൺഫറൻസ് വെച്ച മാതിരി തോന്നി. ചിലരുടെ ഭാര്യമാരുടെ ഒരു ഫാഷൻ പേര് എന്തെങ്കിലും പേരും പറഞ്ഞ് ഇവന്മാർക്കൊക്കെ ഭാര്യമാരെയും കൊണ്ട് ഈ പ്രദർശനത്തിൽ നടക്കാൻ. മറ്റോ സാരികൾ വാങ്ങാൻ പോണോന്ന് പറഞ്ഞിരുന്നില്ലേ? എപ്പോഴാ പോകുന്നത്? പോകുന്നില്ല. അതെന്താ? ഇപ്പൊ ഉള്ള സാരികൾ തന്നെ കൂടുതലാ. ഓഹോ. ഹലോ, വരൂ. താൻ എന്ത് പണിയാടെ കാണിച്ചേ? താൻ എന്താ ഇന്നലെ പാർട്ടിക്ക് വരാഞ്ഞ്? ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തൊരു ഗസ്റ്റ് വന്നു, പിന്നെ ഇങ്ങനെ എനിക്ക് വരാൻ പറ്റുക? എവിടെങ്കിലും പോകാൻ നേരത്ത് വന്നു കയറുന്ന ഗസ്റ്റുകളോട് തോന്നുന്ന ഒരു സന്തോഷം. എന്ത് ചെയ്യാനാ, ചിലപ്പോൾ നമ്മൾ സന്തോഷം അഭിനയിച്ചല്ലേ പറ്റൂ. ഏതായാലും ഇന്നലത്തെ ഡിന്നർ വളരെ ഗ്രാൻഡ് ആയിരുന്നു. താൻ ഇല്ലാത്തൊരു കുറവൊഴിച്ചാൽ. മെട്രോ കേബിൾസിന്റെ മാനേജർ മിസ്റ്റർ അലക്സാണ്ടറെ താൻ അറിയില്ലേ? പുള്ളി ആളൊരു റിസോർട്ട് ടൈപ്പാണെന്നാണ് കരുതിയിരുന്നത്. ഇന്നലെ 2 സ്മോൾ അടിച്ചപ്പോഴത്തേക്കും ഇഷ്ടന്റെ വിധം മാറി. എന്തൊരു
പെർഫോമൻസ് ആയിരുന്നോ? മിസ്റ്റർ മാധവൻ നായർ മാത്രം ഇന്നലെ എന്തോ ഔട്ട് ഓഫ് മൂഡിലായിരുന്നു. താനില്ലാത്ത കാരണം കൊണ്ടായിരിക്കും. അയ്യോ, താനൊന്ന് വേഗം ഡ്രസ് ചെയ്തിട്ട് വാ. എങ്ങോട്ടാ? അതൊന്ന് മറന്നോ, ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരിക്കുന്നത്. പ്ലീസ്. അയ്യോ, ഞാൻ വരണോ? നല്ല കാര്യമായി, ക്ലബിന്റെ പ്രസിഡന്റ് ഇല്ലാതെ ഞങ്ങൾ മാത്രം പോയിട്ട് എന്താ കാര്യം? താനൊന്ന് റെഡിയാകെ. വല്ല കഷ്ടം വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇപ്പൊ വരാം. കേട്ടില്ലേ സുധി ഒരു വണ്ടം കാച്ചിയത്? ഇന്നലെ പാർട്ടിക്ക് വരാഞ്ഞത് ഗസ്റ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന്. ഏയ്, അതൊന്നും ആയിരിക്കില്ല. മാധവൻ നായർ പോവണ്ടാന്ന് പറഞ്ഞിരിക്കും. നമുക്കറിയില്ല പുള്ളിക്കാരന്റെ സ്വഭാവം. മാധവൻ നായർ പറയാതെ സുധയ്ക്ക് എങ്ങോട്ട് അനങ്ങാൻ പറ്റില്ലെന്ന്. എക്സ്ക്യൂസ് മീ, താക്കോൽ എടുക്കാൻ മറന്നുപോയി. ഷൂ എല്ലാം കേട്ടല്ലോ. ഞാൻ വരുന്നില്ല. ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴ് മാധവൻകുട്ടി പോകണ്ടെന്ന് പറഞ്ഞു. മാധവൻകുട്ടി പോകരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഹലോ, ഹലോ. ഛേ, വീണ്ടും കട്ടായി പോയല്ലോ. Yes, my path was correct. I never respected such a loss. I was doing it with full confidence. Yes, yes, I am ready to face the board of directors. Good night. എത്ര ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാലും ഫലം മറിച്ചാണ്. ബിസിനസ്സിൽ ചിലപ്പോൾ പാളിച്ചകൾ ഉണ്ടാകും. അതിനെക്കുറിച്ച് അന്വേഷിക്കാനും സമാധാനം ചോദിക്കാനും ആളുകളുണ്ട്. കമ്പനിക്ക് വലിയ ലാഭമുണ്ടാകുമ്പോ വിളിച്ചൊരു കോംപ്ലിമെന്റ് പറയാൻ ഒറ്റ കുഞ്ഞില്ല. ഇക്കണക്കിന് പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായി സഹകരിച്ചു പോകാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇത്ര പങ്ക്ച്വലും സ്ട്രിക്റ്റുമായിട്ടുള്ള ഒരു മാനേജറെ അവർക്ക് തമസിനാൾ കിട്ടുമോ? പുറത്തോ സ്വസ്ഥതയില്ല, വീട്ടിനകത്ത് വന്നാൽ ഉള്ള സ്വസ്ഥതയും കൂടി നശിക്കും. മറ്റുള്ളവർ കൊട്ടുന്ന താളത്തിനൊത്ത് തുള്ളുന്നവനായിരുന്നെങ്കിൽ എല്ലാവർക്കും വലിയ സന്തോഷമായേനെ. ആശയപ്പൊരുത്തമില്ലാത്തവരുമായി യോജിച്ചു പോകാൻ പ്രയാസമാണ്. അത് സ്ഥാപനങ്ങളായാലും വ്യക്തികളായാലും. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതെന്താണെന്ന് അന്വേഷിക്കാൻ പോലും ഒരാളില്ല. ഞാൻ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ അത്രയധികം കഷ്ടപ്പെടുന്നത്? നീ ഇപ്പൊ അങ്ങനെ എടുത്തയാളെ റിസൈൻ ചെയ്യാനൊന്നും പോണ്ട. എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ലേ? ആ സബ്മിറ്റ് ചെയ്ത പ്രശ്നം തീർന്നല്ലോ. എനിക്ക് കമ്പനിയുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. അത് എന്നെ കുറ്റപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ ഇത്ര മനപ്രയാസം സഹിക്കുമ്പോ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ പോലും സുധ മനസ്സ് കാണിക്കുന്നില്ല. അവളുടെ ഇൻഡിഫറന്റ് ആയിട്ട് മാറി നിൽക്കുന്നു. അതിന് സുധയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? കമ്പനി കാര്യങ്ങളൊന്നും ഇന്റർഫിയർ ചെയ്യരുതെന്നല്ലേ നിന്റെ കൽപ്പന? ഇത് കമ്പനി കാര്യമല്ല, എന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്. അതെങ്ങനെ? ഇത് നീയും എം ഡിയും തമ്മിലുള്ള ഫൈറ്റ് അല്ലേ? സുധ പറയുന്ന ഏതെങ്കിലും അഡ്വൈസ് നീ സ്വീകരിക്കും? എനിക്ക് ആവശ്യം അഡ്വൈസ് അല്ല. അവൾക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ അവളുടെ അഡ്വൈസ് എനിക്ക് ആവശ്യമില്ല. പക്ഷേ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞുകൂടെ? എന്റെ മാധവൻകുട്ടി, സമാധാനിപ്പിക്കുന്നതിനിടയ്ക്ക് അല്പം ഉപദേശമൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പോഴേക്ക് ഉപദേശിക്കാൻ വരരുതെന്ന് പറഞ്ഞ് നീ ചാടി തുറന്നു. പിന്നെ അവരെങ്ങനെ ആശ്വസിപ്പിക്കാൻ വരും? ഒരു ഭാര്യയെ എങ്ങനെ ഭർത്താവിനെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, പഠിപ്പിക്കാനൊന്നും പോണ്ട. ഒരു ഭാര്യയോട് ഭർത്താവ് പെരുമാറുന്ന വിധത്തിൽ നീ അങ്ങോട്ട് പെരുമാറും.
അപ്പോ അതിനനുസരിച്ചുള്ള പ്രതികരണം സുഹേലും ഉണ്ടാവും. ടൈമായി, ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഇന്ന് സൺഡേ അല്ലേ? 10 മണിക്ക് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. കുമ്മാട്ടിയുടെ പാട്ട് പാടാം. പേടിക്കോ ഇല്ല. ഇല്ലല്ലോ. ഇല്ല. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മാലജേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി കുമ്മാട്ടി മുത്തശ്ശിക്കാതെ കുമ്മാട്ടി മുത്തശ്ശിക്കാതെ കുമ്മാട്ടി കുമ്മാട്ടി ഓ കുമ്മാട്ടി പൂവിടം കുന്നിന്റെ ഓരത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി നടന്നാണോ പല്ലക്കിലാണോ ഇരിയിരുന്നാണോ പറന്നാണോ മുത്തശ്ശിക്കാതെ കുമ്മാട്ടിയിലെഴുന്നള്ളത്തെ പരിപാടി ഉഗ്രനായിരിക്കുന്നു. ഈ വിദ്യയൊക്കെ കയ്യിലുണ്ടെന്ന് ആരറിഞ്ഞു? പിന്നെ എന്താ വിശേഷിച്ച്? വല്ല സസ്പെൻഷൻ ആയിട്ട് കിട്ടിയോ? അങ്ങനെ ബർത്ത്ഡേ പ്രസന്റ് കൊണ്ടുവന്നതാ? അയ്യോ മോശം മോനെ, നീ അല്ലേ അങ്കിളിന് പ്രസന്റ് കൊടുക്കേണ്ടത്? അത് പ്രസാദം വലുതാവുമ്പോ അങ്കിളിന് വലിയ പ്രസന്റ് തരും. ഇവരിക്കും ഞാൻ കാത്തു കൊണ്ടുവരാം. വരൂ അങ്കിൾ. അത്രയൊന്നും ആയിരുന്നില്ല പ്രശ്നം, അത്ര വലിയ കാര്യമൊന്നായിരുന്നില്ല. അഥവാ അതായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് കള്ളാസ് കൈ കിട്ടിയേനെ. പിന്നെ സസ്പെൻഡ് ചെയ്യാൻ എന്താ കാരണം? സാർ ഉദ്ദേശിച്ചേക്കണ മനസ്സിലായില്ല. ഡിസിപ്ലിനറി ആക്ഷൻ. ഒരു 4:30 ആയപ്പോ പെട്ടെന്നകത്തേക്ക് വിളിച്ച് കള്ളാസ് കൈ തന്നു. ഇനി ഒരു ദിവസം പെട്ടെന്നകത്ത് വിളിച്ച് ഡിസ്മിസൽ ഓർഡറും കൈ തരും. എന്നാ അന്ന് ഞാനിവിടെ തൂങ്ങിച്ചാവും. ഇത്തവണ എനിക്ക് വേണ്ടി സാറിനോട് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാണോ? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ഈ ഒരു തവണ എനിക്ക് വേണ്ടി. ശരി ശരി, ഇരിക്കൂ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. പാവം സേവിയർ വന്നിട്ടുണ്ട്. പാവം സേവിയർ? അതെ, ഓഫീസിലെ സ്റ്റെന സേവിയർ. അയാളുടെ പേര് ഫ്രാൻസിസ് സേവിയർ എന്നാണ്, പാവം സേവിയർ എന്നല്ല. അയാളുടെ സസ്പെൻഷൻ ഒന്ന് പിൻവലിക്കണമെന്ന് പറയാനാ. വേറെ വല്ലതും പറയാനുണ്ടോ? അയാളൊരു പാവമാണ്, ഇനി ആവർത്തിക്കില്ലെന്ന് അല്ലേ? സുധ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് പുറത്തു പോകൂ. ആർക്കാ തെറ്റുപറ്റാത്തത്? ഒന്ന് ക്ഷമിച്ചോന്ന് ഓർത്ത്.
അയാളുടെ പാവം തോന്നും. അയാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഹലോ. അത് ശരി, ഇന്ന് നല്ല ഫാമിലാണല്ലോ. ഇന്ന് സ്വല്പം ഫാമിൽ തന്നെ. ഇന്നെന്ത് കാരണം പറഞ്ഞിട്ടാണ് അവ തുടങ്ങുന്നത്? സുധ ആളൊരു തമാശക്കാരിയാണല്ലോ. അല്ലെന്ന് ആര് പറഞ്ഞു? കൂടി വന്നാൽ മാധവൻ കുട്ടി പറഞ്ഞാണ്. ഇന്നാള് പറയണ കേട്ടല്ലോ, കുടി നിർത്തിയെന്ന്. നിർത്തിയ കാലത്ത് ഞാൻ കുടിയെ കുറിച്ച് കുറെയേറെ വായിച്ചു. അവസാനം വായന നിർത്തി കുടി തുടങ്ങി. ഇനി കുടി നിർത്തിയിട്ട് കാര്യമൊന്നില്ലെന്ന് കണ്ടിട്ടോ അതോ കുടിക്കണോണ്ട് കുഴപ്പം? പക്ഷെ എന്റെ ഇപ്പോഴത്തെ കുടിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്റെ ഭാര്യയെയും അവളുടെ പുതിയ ഭർത്താവിനെയും ഞാൻ ഇന്ന് കണ്ടു. അതിന്റെ ആഘോഷ, അവൾ പണ്ടത്തേക്കാൾ സുന്ദരിയായിരിക്കും. അവളുടെ ഭർത്താവിന് എന്നെ പരിചയപ്പെടുത്തി. എനിക്ക് അവൾ വളരെ പിടിച്ചു. എ വെരി നൈസ് ജെന്റിൽമാൻ. എനിക്ക് അവളെയും ഇന്നലെ വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ അതേ സ്പിരിറ്റ് അവൾക്കുമുണ്ടെന്ന് ഇന്നലെ ആ മനസ്സിലായി. പണ്ടത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ. അതുകൊണ്ടല്ലേ ഡൈവോഴ്സ് ചെയ്യേണ്ടി വന്നത്. പരസ്പരം മനസ്സിലാക്കാൻ അല്പം താമസിച്ചു പോയി. ഇപ്പോൾ ദുഃഖം തോന്നുന്നുണ്ടല്ലേ. മിക്കവാറും ദിവസങ്ങളിൽ ഇതൊരാൾക്ക് കാണാറുണ്ട്. ചോദിക്കുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. ഇതിനേക്കാൾ വലുത് ദിവസവും കേൾക്കുന്നവനാ ഞാൻ. എന്നിട്ട് വേണ്ടേ ഈ ചോദ്യത്തിന് വിഷമം തോന്നാൻ? മനസ്സിലായില്ല അല്ലേ? കുറെ പ്രായം ചെല്ലുമ്പോ മനസ്സിലാവും. ബീഡി ഉണ്ടോ എടുക്കാൻ? ഞാൻ ബീഡി വലിക്കാറില്ല. ഒരു ബീഡിക്ക് വരെ ഉപകാരമില്ല. ചോദ്യങ്ങൾക്കും സുഖാന്വേഷണങ്ങൾക്കും യാതൊരു കുറവുമില്ല. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? അപ്പൊ ഞാൻ ദേഷ്യപ്പെടാൻ മറന്നുപോയിട്ടില്ല അല്ലേ? ദേഷ്യപ്പെടാൻ മറന്നുപോകും. ജോലിയില്ലാതെ പെൻഷനായി വളരെ കാലം ജീവിക്കേണ്ടി വന്നാൽ പലതും മറന്നുപോകും, മറക്കേണ്ടി വരും. പെൻഷനായാൽ വരുമാനം കുറയും. പിന്നെ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വരെ നമ്മളൊരു ഭാരമാണോ? ജോലിയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിലും ഭേദം മരിക്കുക. കല്യാണം കഴിക്കരുത്, അഥവാ കഴിച്ചാലും മക്കളുണ്ടാവരുത്. ഐ വാണ്ട് ടു സീ മിസ്റ്റർ മനോഹരൻ. മനോഹരൻ സാറിനെ ഒന്ന് കാണണം. മനോഹരൻ സാറിനെ ഒന്ന് കാണണം. അതെ അതെ, ദേവൻ നോക്കൂ, നമ്മുടെ മനോഹരന്റെ പാർട്ടിയാ. ഇരിക്കൂ, ഇതവരാ.
ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ വരാം. ട്യൂണാണല്ലേ? അതെ. സാരല്ല, ഞാൻ സ്നേഹിച്ചത് മനോഹരേട്ടനെ, ജോലിയല്ല. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. വീട്ടിൽ ആലോചനകളുടെ തിരക്ക. ഇന്നിനി കാണാൻ ഒരാൾ വന്നിരുന്നു, ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അത് ഓർത്ത് വിഷമിക്കണ്ട, ഓമൻ എന്നെ തെറ്റിദ്ധരിക്കായിരുന്നാ മതി. എപ്പോഴാ ഒന്ന് കാണ്? നീ വൈകിട്ട് ബീച്ചിൽ വന്നേരെ. മനോഹര, അവിടെ മറ്റേ വയൽ അന്വേഷിക്കണം, നീ ആ വയൽ എടുത്തോളൂ. വൈകുന്നേരം കാണാം. ഈ ഫയൽ ഒരു ഫയൽ ആണല്ലോടാ മനോഹര. എന്താ വർഗീസത്? ഇവരെയൊക്കെ പരിചയം ഉണ്ടല്ലേ? ഇരിക്കുന്നേ. വേണ്ട, ഞങ്ങൾ ഇറങ്ങുകയാണ്, കാപ്പ് കുടിച്ചിട്ട് പോവാം. ഏ വേണ്ട, ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. വരട്ടെ വരട്ടെ വരട്ടെ. അയ്യോ, ഓക്കെ. സാർ വന്നിട്ട് ഒരുപാട് നേരമായോ? ആ, കുറച്ചു നേരമായി. കാഫ് കൊടുത്തില്ല. വേഗം വേഗം. മതി മതി മതി. ഓഫീസ് വിട്ടു വന്നിട്ട് ഭാര്യയെ കാത്തിരിക്കുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല. മാധവൻകുട്ടി പറയണ കേട്ടാ തോന്നും, ഓഫീസിൽ നിന്ന് വരുമ്പോഴൊന്നും ഞാനിവിടെ ഉണ്ടാവാറില്ലെന്ന്. വെറുതെ ഇവിടെ ഇരുന്ന് മടുത്തിട്ടാ വല്ല സോഷ്യൽ ആക്ടിവിറ്റീസിനും പോണത്. മനസ്സ് തുരുമ്പെടുക്കാതിരിക്കാൻ. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി നടക്കണം, അതല്ലേ സംഭവം? മാധവൻകുട്ടി ഇത്ര ചീപ്പാവരുത്. കിടക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. ഓഫീസിലേക്കൊന്നുമില്ലേ പിന്നെ? തന്റെ കല്യാണമൊക്കെ ഉടമ്പടിയായി, സംഗതിയൊക്കെ ഏകദേശം ഒത്തു വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പക്ഷേ? അല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അറ്റ്ലീസ്റ്റ് അവളുടെ ഒരു സ്റ്റാറ്റസിലൊക്കെ നടത്തണ്ടേ? എന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. ഇങ്ങനത്തെ കല്യാണം ആയതുകൊണ്ട് ഞാൻ തന്നെ ചെലവ് ചെയ്യും വേണം. നീട്ടി വെക്കാൻ ഒരു നിവൃത്തിയില്ല. എന്താ അവൾ കിടന്ന് കയറ് പൊട്ടിക്കുക? താൻ വിഷമിക്കാതെ, പൈസയുടെ കാര്യമല്ലേ, ഞാൻ വഴി ഉണ്ടാക്കാം. എന്റെ പ്രോവിഡൻ ഫണ്ടിൽ നിന്ന് ഞാൻ പൈസ എടുത്തരാം. താൻ ഡേറ്റ് ഉറപ്പിച്ചു. ആ, വേറൊരു കാര്യം, പിന്നെ കല്യാണത്തിന് ഞാൻ തലേന്നേ വരും, എന്റെ മേൽനോട്ടത്തിൽ വേണമെല്ലാം. അത് പിന്നെ അങ്ങനെയല്ലേ.
ഈ വശത്തിലാണോ ഓഫീസിൽ പോകുന്നത്? നമുക്കിന്ന് കല്യാണത്തിന് പോകണ്ടേ? എനിക്ക് സമയമില്ല, നീ തനിച്ചു പോയാൽ മതി. എന്നിട്ട് ഞാൻ തനിച്ച് നിന്നാൽ അവരെന്ത് വിചാരിക്കും? അവര് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്ന മാധവൻകുട്ടിയാണ്. എനിക്ക് ഒരു തരത്തിലും വരാൻ പറ്റില്ല. ഐ ഹാവ് സം അതർ എൻഗേജ്മെന്റ്സ്. പുറമെ എല്ലാവരും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കാരണം പറയാമായിരുന്നു. ഇതത് പറ്റുമോ? വരുന്ന ബന്ധുക്കളൊക്കെ നമ്മൾ ഇതെല്ലാത്തിന്റെ കാരണം ചോദിക്കും. അവരെന്ത് ഉത്തരം പറയും? അതിന് നീ പോയാൽ പ്രോബ്ലം തീർന്നില്ലേ? മാധവൻകുട്ടി വരാത്തതിന് ഞാൻ എന്ത് സമാധാനം പറയും? ഞാൻ വളരെ ബിസിയാണ്, മറ്റു ചില പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയണം. എന്താ ഈ പറയുന്നത്? അവിടെ വരുന്നവരാരും പ്രോബ്ലംസ് ഇല്ലാത്തവരാണോ? നമ്മൾ ഇത്ര അടുത്ത് കിടന്നിട്ടും ചെന്നില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. കല്യാണത്തിന് പോണ്ടേ അമ്മേ? ഇല്ല മോനെ, മോൻ ഡ്രസ്സുമാരെ സ്കൂളിപ്പിക്കോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പണിക്കർ. സാർ ഇരിക്കണം. എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നിങ്ങൾക്ക് വല്ലതും പറയണ്ടേ പറയണം മിസ്റ്റർ. എന്താ ഒന്നും പറയാനില്ലേ? പിന്നെ നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്? അല്ല സർ. കം ഓൺ സേ സംതിങ്. സോ യു ആർ ദ ലിമിറ്റ്. ബൈക്ക് വരണം വരാതിരിക്കുന്നതും മനഃപൂർവ്വം അല്ല സർ, എന്റെ നിവൃത്തികേട് കൊണ്ടാണ്. എന്റെ വീട്ടിലെ സ്ഥിതി ആണ്. ദിവസവും ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് Thank you.
ദിവസം അവൾക്ക് സൂക്കേട് കൂടുതലാവും. ഒന്ന് കരയാൻ പോലും കഴിയാതെ അവളുടെ വിമിഷ്ടം കാണുമ്പോ മക്കളും കിടന്ന് കരയും. നോക്കാനോ അന്വേഷിക്കാനോ വേറെ ആരുമില്ല. അതും കണ്ടേച്ച് ഞാൻ എങ്ങനെയാ പോരണേ? ഞാനിതൊന്നും ആരോടും പറയാറില്ല. പറഞ്ഞിട്ട് എന്തിനാ മറ്റുള്ളവരെ കൂടെ വിഷമിപ്പിക്കുന്നത്? യു മേ ഗോ മിസ്റ്റർ സേവിയർ. സുധയല്ലേ? കല്യാണത്തിന് പോയില്ലേ? ഇല്ല. പോകാമായിരുന്നില്ലേ? ആരെങ്കിലും ചെന്നില്ലെങ്കിൽ മോശമാണ്. എനിക്ക് വരാൻ ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ട. സുധ പോകൂ. സിസ്റ്റർ റോമൻ എവിടെയാ? സിസ്റ്റർ റോമനെ ഒന്ന് കാണാമായിരുന്നു. സിസ്റ്റർ റോമനെ? ഓ ഓമന, മുകളിലത്തെ വരാന്തയിലുണ്ട്. ജോലിയല്ലല്ലോ, എന്നെയല്ലേ? ഈശോമിശിയായി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോനെ, സമയത്തിനും നേരത്തിനുമൊക്കെ നീ ഓഫീസിൽ ചെല്ലാറുണ്ടല്ലോ. ഉവച്ചു, എന്നിൽ നിന്ന് എന്തെങ്കിലും കുറ്റങ്ങൾ വന്നാൽ തന്നെയും അദ്ദേഹം ക്ഷമിക്കാറുണ്ട്. നിന്നെ എടുത്തു വളർത്തിയത് ഞാനാണെങ്കിലും ഇപ്പോൾ നിന്റെ രക്ഷിതാവ് അദ്ദേഹമാണ്. ആ ബോധം എനിക്ക് എപ്പോഴും ഉണ്ട് ജോ. നിന്റെ ദുഃഖം മറ്റാർക്കും അറിയില്ല മകനെ. സർവശക്തനായ ദൈവം നിന്നെ രക്ഷിക്കും. ഞാൻ വരട്ടെ ജോ. ദൈവമറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും കൊഴിയുന്നില്ല മകനെ. സാങ്ഷനെ വന്നിട്ടുണ്ട്. എപ്പോഴാ കാശിന് ആവശ്യം വെച്ചാൽ പറഞ്ഞാ മതി. തനിക്കെന്താ ക്ഷമിട്ടില്ലാതെ? എനിക്കൊരു കളിപ്പ് പറ്റി. നമ്മുടെ ഓമന നേഴ്സല്ല, സ്വീപ്പറാ.
അത്രയേ ഉള്ളൂ. മനോര, അതൊന്നും സാരമില്ല. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക. തമാശയല്ല സാർ, എനിക്കിന്ന് പോയേ പറ്റൂ. ലീവ് എടുക്കാൻ കണ്ടൊരു ദിവസം. നാളെ ആ ഡയറക്ടേഴ്സ് കോൺഫറൻസ് അറിയില്ലേ? എനിക്ക് പോകാതെ നിവൃത്തിയില്ല സാർ. താനും കൂടെ അകത്തേക്കല്ലേ, അവിടെ പറഞ്ഞിട്ട് പോവുക. പോകാതിരിക്കുക എന്ത് വേണേ ചെയ്തു. എന്താ സേവിയർ? വൈഫിന് വളരെ കൂടുതലാ. വല്ലാത്തൊരവസ്ഥയെ കണ്ടിട്ടാ ഞാൻ പോകുന്നത്. ഇന്നൊരു ദിവസത്തേക്ക് കൂടി എനിക്ക് ലീവ് വേണം. ശരി. ഇന്നലെ പ്രസാദിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നു അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് എന്നെ ഇത് അറിയിച്ചില്ല? ചോദിച്ചത് കേട്ടില്ലേ? എല്ലാ വിഷയത്തിനും തോറ്റിട്ടില്ല. സന്തോഷം. അടുത്ത ടേം വരുമ്പോഴേക്ക് മുഴുവനും തീർന്നു കിട്ടുമോ? ചെറുക്കനെ വീട്ടിൽ നിർത്തി ലാളിച്ച് ലാളിച്ച് വഷളാക്കാവുന്നവൻ അപ്പുറം നീ വഷളാക്കി. അടുത്ത ആഴ്ച മുതലൊരു ട്യൂഷൻ. ട്യൂഷൻ? അവൻ അന്നേ ബോർഡിംഗിലാക്കണമെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല? നിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവനെ ഈ വീട്ടിൽ നിർത്തി. അവന്റെ അത് ഗുണം എനിക്ക് കിട്ടി. സുധേ, 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 ഹലോ.
ചിന്നുന്ന തൊന്നലിളക്കി തൊന്നലിളക്കി ഉല്ലല ചില്ലല തെന്നലിൽ ചിന്നുന്ന തൊന്നലിളക്കി തൊന്നലിളക്കി എന്താ സർ? സേവിയറിനെ ഡിസ്മിസ് ചെയ്യാൻ പോകുന്നു. സേവിയറോട് അകത്തേക്ക് ചെല്ലാൻ
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സേവിയറുടെ പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കൂ. എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഡിസ്പേഴ്സ് ചെയ്തേക്കൂ. എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട.
എന്താ മോനെ? മോൻ ഉറങ്ങിയില്ലേ? ഇറ്റ് ഈസ് ടു ലേറ്റ്. ഗോ ആൻഡ് സ്ലീപ്. Good morning, sir. Good morning. Good morning, sir. Good morning. Anybody inside? 1 second, sir. Hey, you better get in the car. You're right, under. Grandad, sir. Check up on you now, sir. Just 5 minutes. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയ ആളാരാ? അങ്ങനോ ആ ബ്രൗൺ ഷർട്ട് ഇട്ട് കുറ്റിത്താടി വളർത്തിയ ആള്? മാധവൻകുട്ടി അറിയില്ല? അറിയുമൊന്നും. നിന്നോട് അവൻ എന്ത് മിനിട്ടും പറഞ്ഞ ആ ഇപ്പൊ പറ്റി കൂടിയിരിക്കുന്നത്? ചിലപ്പോ വരികയുമില്ല, വരുമ്പോ എന്തെങ്കിലും നുണകൾ പറഞ്ഞവൻ രക്ഷപ്പെടും. ഇതുവരെ മറ്റാരോടും കാണിക്കാത്ത വിട്ടുവീഴ്ച ഞാൻ അവനോട്. നീ അതൊന്ന് കേൾക്ക്, നീ അയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അയാളുടെ ഡിസ്മിസൽ ഓർഡർ എന്നെ വന്ന് കിടക്കുന്നതാ. നിമിഷം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗിയാണ് അയാൾ. ഹി വിൽ ഡൈ എനി മോമെന്റ്, യു നോ ദാറ്റ്. മെഡിക്കൽ സയൻസിന് പോലും അജ്ഞാതമായ ഏതോ അത്ഭുതം കൊണ്ടാണ് അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ചികിത്സിച്ചിട്ട് ഫലമില്ലാത്ത രോഗികളെ സാധാരണ ഡോക്ടർമാർ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചുവിടും. പക്ഷേ ഇയാളുടെ കാര്യം നേരെ മറിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾ വന്ന് എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോകും. താൻ മരിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരുന്നതെന്ന് തോന്നും. ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുടെ ധർമ്മം കടന്നു. നിനക്കറിയോ മാധവൻകുട്ടി, മനുഷ്യനെയും ജീവിതത്തെയും കുറിച്ചുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും ശരിയാകണമെന്നില്ല. നീ വിചാരിച്ചിരിക്കുന്നത് നീയും നിന്റെ ഓഫീസും നിന്റെ സ്റ്റാറ്റസും. മിസ്റ്റർ പണിക്ക് ഒന്നകത്തേക്ക് വരൂ. സർവീസ് ബെനിഫിറ്റ്സ് വാങ്ങാൻ സേവിയർ വന്നിരുന്നു? ഇല്ല. അയാൾ എവിടെയാ താമസിക്കുന്നത്? അഡ്രസ് ഇവിടെ കാണുമല്ലോ. ഇവിടെയുള്ള ജോയിൻ ചെയ്ത കാലത്തെ അഡ്രസ്സാ. ഇപ്പൊ എവിടെയാണെന്നൊന്നും ഒന്ന് അന്വേഷിക്കണം, എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇന്ന് ഡോക്ടർ തോമസ് പറഞ്ഞാണ് അറിഞ്ഞത് പണിക്കരെ, നമ്മുടെ സേവിയർ ഒരു വലിയ രോഗിയാണ്. ഡേ ബൈ ഡേ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you.
ഈ മഹാരോഗം കൊണ്ടാണോ ആ പാവം ഇത്രയും കാലം നടന്നത്? ഇന്ന് തന്നെ നമുക്ക് സേവിയർ ഒന്ന് പോയി കാണണം. അതിപ്പോ എവിടെ എന്ന് വെച്ചാ പോയി കാണണം? പുള്ളിക്കാരനും തിരക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിന്റെ ഊരും പേരും അറിയില്ല എന്ന് പറയുന്നത് കുറെ കഷ്ടാ സാറേ. എടോ, അതാരുടെയും കുറ്റമല്ല, ഈ നഗരത്തിന്റെ സ്വഭാവമാണ്. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ തന്റെ തൊട്ടയലത്ത് താമസിക്കുന്ന ആരാന്ന് എനിക്കറിയാം. നേരെ മറിച്ച് നാട്ടിലാണെങ്കിൽ ആ കരയിലുള്ള മുഴുവൻ ആളുകളെ അറിയാം ഇല്ലേ? സേവിയറിന് വല്ലത് സംഭവിച്ചാൽ ഭാര്യയുടെയും കുട്ടിയുടെയും കാര്യം കഷ്ടത്തിലാവും. വേറെ സ്വന്തക്കാർ വല്ലവരുണ്ടോ? എങ്ങനെയെങ്കിലും സേവിയർ സാറിനെ ഒന്ന് കണ്ടുപിടിക്കണം. ഞാൻ കുറെ കാശ് കടമടിച്ചിട്ടുണ്ട്, കഴിയുന്നതെങ്കിലും തിരിച്ചു കൊടുക്കണം. ചികിത്സിച്ചിട്ടൊന്നും വലിയ ഫലമില്ലെന്നാ കേട്ടു. അതൊന്നും അല്ല കഷ്ടം, ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാ ആ പാവം ഇത്രയും കാലം ചിരിച്ചു കളിച്ച് നടന്നത്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കഥ. ഗുഡ് മോർണിംഗ് സാർ. മിസ്റ്റർ പണിക്കർ, സേവിയറിന്റെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. കിടന്നോളൂ.
സാറിനോട് ഞാൻ ഒത്തിരി നുണകൾ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ, കുട്ടികൾ, കുടുംബം, അതെല്ലാം എന്റെ ആഗ്രഹങ്ങളായിരുന്നു. എന്നെപ്പറ്റി മറക്കാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്നതിനിടയിൽ ഓഫീസും ജോലിയുമെല്ലാം പലപ്പോഴും ഞാൻ മറന്നുപോയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ സേവ്യർ, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറാം. എവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല സാർ, ഇവിടെ കിടന്നു മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. സാറിന്റെ മോനെയും ഭാര്യയും ഒന്ന് കാണണം. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം. കാരുണ്യവാനായ കർത്താവി, ജീവിതത്തിൽ ഒരിക്കലും ഒരാളെ പിതാവേ എന്ന് വിളിച്ച് സംതൃപ്തി കൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അങ്ങയുടെ പുത്രൻ സേവ്യറിനെ അങ്ങ് സ്വീകരിക്കണമേ. നിത്യകാലം അങ്ങയെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള ഭാഗ്യം അങ്ങ് അവന് പ്രദാനം ചെയ്യണം. ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായെ തന്റെ ആത്മാവിനെ
നിത്യപിതാവിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ആനന്ദ സ്നേഹത്തിൻ ആശ്വാസം പകരും പനി നീർവെഞ്ചരിപ്പ് കണ്ണിൽ കാരുണ്യം മുഴുകെ മുഴുകെ പനി നീർവെഞ്ചരിപ്പ് നക്ഷത്രത്തിരി കത്തും അത്യുന്നതങ്ങളിൽ സത്യം വഴി കാട്ടും